നാടകീയ ബഹുലമായ 2023 ISL ഫൈനൽ നേരായ വഴിയിലൂടെ വിജയിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം ബംഗളൂരുവിനില്ലാത്തത് കൊണ്ട് തന്നെ ഈ മത്സരവും ഒരു വില്ലനായി മാറിയിരിക്കുകയാണ്. പുരാണകാലത്ത് പറഞ്ഞിട്ടുണ്ട്, തന്നാൽ വരുത്തി വെച്ചതെല്ലാം തന്നിൽ തന്നെ ചെന്ന് ഭവിക്കും. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നത്തെ റഫറിംഗ് തന്നെയാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന 19% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. ഹരീഷ് കുണ്ടുവിന്റെ ഏറ്റവും വീരോധിതമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് BFC യെ പലതവണ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാംഗ്ലൂർ FC യുടെ പല നുഴഞ്ഞുകയറ്റങ്ങളും പലതവണ റഫറിക്ക് തടഞ്ഞിടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് 10th minute ATK അനുകൂലമായി ആദ്യ പെനാൽറ്റി കിട്ടുന്നത്. റഫറിയുടെ ഓരോ മിനിറ്റിലെ ഓരോ തീരുമാനങ്ങളും വളരെ നിർണായകം തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു പെനാൽറ്റി എടുക്കാൻ ATK യുടെ സ്ട്രൈക്കർ ആയിട്ടുള്ള ഡിമിത്രിയോസ് പെട്രെട്രോസ് വരികയാണ്. പിന്നീട് അത് ഗോളാക്കുകയും മത്സരത്തിന്റെ പൂർണ്ണ ആധിപത്യം ATK പക്ഷം തന്നെയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ആദ്യ പകുതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, നേരായ വഴിയിലൂടെ ജയിക്കുകയും പരിശ്രമിക്കുകയും അതിലൂടെ വിജയം കണ്ടെത്തുന്നതിലല്ലേ കാര്യം എന്ന് പൂർണ്ണമായും ബംഗളൂരു FC യിലെ എല്ലാ കോച്ചിംഗ് സ്റ്റാഫിനെയും പ്ലേയേഴ്സിനെയും അടക്കം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇന്നത്തെ റഫറി. ഇനി ഓപ്പോസിറ്റ് ബംഗളൂരുവിന് എന്തെങ്കിലും സെറ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫ്രീ കിക്ക് കിട്ടിക്കഴിയുമ്പോൾ ATK യിലെ എല്ലാ ഒരു 4-5 പ്ലേയേഴ്സും കൂടി ഒത്തുചേർന്ന് ആ ഒരു ബോളിനെ തടയിടാൻ മുന്നിലേക്ക് വരുന്ന രംഗവും കാണാൻ കഴിഞ്ഞു. പരിശ്രമിക്കൂ, അഭ്യാസങ്ങളൊന്നും ഇവിടെ ഓടില്ല എന്ന് നിഷ്പ്രമം കാണിച്ചു കൊടുക്കുകയാണ് ATK മോഹൻ ബഗാൻ. മത്സരം നാടകീയമായിരുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ തന്നെ രണ്ടു പേർക്കും പെനാൽറ്റി കിട്ടിയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ATK മോഹൻ ബഗാനാണ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ രണ്ടാം പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ബംഗളൂരു അനുകൂലമായും പെനാൽറ്റി കിട്ടിയിരുന്നു. അത് എടുക്കാൻ വരുന്നത് ഇന്ത്യയിലെ ലെജൻഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സുനിൽ ഛേത്രിയാണ്. വളരെ ഈസിയായി തന്നെ ഗോളാക്കി മാറ്റാനും സാധിച്ചിരുന്നു. മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫുട്ബോൾ ദൈവങ്ങൾ ബംഗളൂരു FC യെ അനുകൂലിക്കുന്നില്ല എന്നതാണ്. ഒരുപാട് ആർഗ്യുമെന്റ് റഫറിക്കെതിരെ ഇടിച്ചു ചെല്ലുന്നുണ്ടായിരുന്നു ബംഗളൂരു താരങ്ങളും കോച്ചും ഉൾപ്പെടെ. അവസാനം ഒടുവിൽ കോച്ചിനും യെല്ലോ കാർഡ് കാണേണ്ടി വന്നു. പരിശ്രമിക്കുകയും അതിലൂടെ വിജയവും കണ്ടെത്തുകയും എന്നുള്ളവർ കപ്പടിച്ചോട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും വീഡിയോ സമർപ്പിക്കുന്ന രണ്ടാം പകുതിയുമായി നമുക്ക് വീണ്ടും കാണാം.